second. Friends, MD kitchen-ലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പനീർ ബട്ടർ മസാല. വളരെ സിമ്പിളായിട്ട് എങ്ങനെ വീട്ടിൽ തന്നെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് നമുക്ക് നോക്കാം. സവാള, പച്ചമുളക്, ഇഞ്ചി, തക്കാളി, അണ്ടിപ്പരിപ്പ്, ഇഞ്ചി ഒരു കഷ്ണം, ജീരകം പൊടിച്ചു വെച്ചത്, ഗരം മസാല പൊടിച്ചത്, പാൽ ഒരു ഗ്ലാസ്, കറിവേപ്പില, ബട്ടർ, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പനീർ കട്ട് ചെയ്ത് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചത്, ഉപ്പ് ആവശ്യത്തിന്. അടുപ്പ് കത്തിച്ചതിന് ശേഷം നമുക്കതിൽ കടായ വയ്ക്കാം. ചൂടായതിനു ശേഷം 2 സ്പൂൺ എണ്ണ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും ഇട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഉണക്കി കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ദാരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി കടായി വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ബട്ടർ, 2 സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് ഉരുകി വന്നതിന് ശേഷം നമ്മുടെ ഈ അരപ്പ് അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് ആ ജാറിലുള്ള മസാലയും കൂടെ അരപ്പ് കൂടെ നമുക്ക് കഴുകിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി ആണെങ്കിൽ കുറച്ചുകൂടെ കളർഫുള്ളായിട്ടിരിക്കും, 1/2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ നമുക്ക് അതിൽ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പച്ചമണം മാറിക്കിട്ടുന്നവരെ ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ജീരകപ്പൊടി, ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി ഒന്ന് തിളവുന്നതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഒന്ന് നോക്കാം, കുറുകി വന്നിട്ടുണ്ട്, എണ്ണ എല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്.
ഇനി അതിലേക്ക് നമ്മൾ പാലൊഴിച്ചു കൊടുക്കാം. ഒരു ഗ്ലാസ് പാലാണ് ഒഴിക്കുന്നത്. ഗ്രേവി കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ഗ്ലാസ് പാലൊഴിച്ച് നമുക്ക് ഒന്ന് കുറുക്കിയെടുക്കാം. ഒരു ഒന്നര സ്പൂണും പഞ്ചസാരയും കൂടെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന പനീർ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു 10 മിനിറ്റ് നമ്മളിത് അടച്ചു വയ്ക്കാം. നമുക്കൊന്ന് നോക്കാം, റെഡി ആയിട്ടുണ്ട്. ഒന്ന് തിളച്ച് പനീരൊക്കെ വെന്തിട്ടുണ്ട്, തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. റെഡി ആയിട്ടുണ്ട് നമ്മുടെ പനീർ ബട്ടർ മസാല, റെഡി ആയിട്ടുണ്ട്. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് വീട്ടിൽ തന്നെ ചെയ്യാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു ഫുഡാണ്. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളെല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നന്ദി.